ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ചെയ്യുന്നതുവരെയുള്ള ഭാഗമാണ് പഠിച്ചത്. ഇൻ ദ ഫസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അപ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന വ്യത്യസ്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന്, ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് ബുക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കൂടാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് റെക്കോർഡ്സാണ്. ഇന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഫോർ ദാറ്റ്, എവറി സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് സം ഐറ്റംസ് റിലേറ്റ് വിത്ത് ദിസ്. എസ്പെഷ്യലി അതിലുള്ളത് ക്യാപിറ്റൽ ഐറ്റം, ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് റവന്യൂ ഐറ്റംസ്. സോ ഏതൊക്കെയാണ് റവന്യൂ ഐറ്റം എന്നും ഏതൊക്കെയാണെന്ന് ക്യാപിറ്റൽ ഐറ്റം എന്നും കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ അതിൻ്റെ പോസ്റ്റിംഗ് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ ഐറ്റം എന്നത് രണ്ട് കാര്യങ്ങളാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ ഐറ്റത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ്, ഇത് രണ്ടും നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സ്പെൻഡിച്ചറും ഇതിൽ ഓരോന്നിനെയും നമുക്ക് വെവ്വേറെ പരിചയപ്പെടാം. ക്യാപിറ്റൽ റെസിപ്റ്റ്, ദ നോൺ റെക്കറിംഗ് റെസിപ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇറ്റ് ഈസ് നെവർ കൺസിഡേർഡ് ആസ് എൻ ഇൻകം. ഒരിക്കലും ആവർത്തിക്കാത്ത തരത്തിലുള്ള വരുമാനങ്ങളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം റെസിപ്റ്റിനെ ഒരിക്കലും ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഉദാഹരണം, സ്പെസിഫിക് ഡൊണേഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്, ലോൺ ഫ്രം ബാങ്ക് എക്സെട്ര. അതായത് ചില പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷൻ, അത് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നതല്ല. ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അംഗങ്ങൾ ചിലപ്പോൾ മെമ്പർഷിപ്പ് ഫീ ഒരു ആജീവാനന്ത വരിക്കാരായിട്ട് മെമ്പർഷിപ്പ് ഫീ കൊടുക്കും, അപ്പോൾ അതൊരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിൽപ്പന, ഫിക്സ്ഡ് അസറ്റ് വിൽക്കുന്നത്, ബാങ്കിൽ നിന്ന് ലോണ് എടുക്കുന്നത്, ഇതൊക്കെ ആവർത്തിക്കാത്ത തരത്തിലുള്ള റെസിപ്റ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കാം. ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് പോലുള്ള ഐറ്റം വന്നു കഴിഞ്ഞാൽ അത് ഒരു സംശയവും വേണ്ട, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. സ്പെസിഫിക് ഡൊണേഷനും ലൈഫ് മെമ്പർഷിപ്പ് ഫീസും സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സ്ഡ് അസറ്റും ലോൺ ഫ്രം ബാങ്കൊക്കെ സാധാരണ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. റവന്യൂ റെസിപ്റ്റ് എന്നാൽ നോക്കാം. റെസിപ്റ്റ് വിച്ച് ആർ റെക്കറിംഗ് ഇൻ നാച്ചുർ ആൻഡ് വിച്ച് ആർ അവൈലബിൾ ഫോർ മീറ്റിംഗ് ഓൾ ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് എ കൺസേൺ ആർ നോൺ ആസ് റവന്യൂ റെസിപ്റ്റ്. ക്ലബ്ബുകൾ പോലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാം. ആവർത്തിക്കപ്പെടുന്ന തരത്തിലുള്ള വരുമാനങ്ങളാണ് റവന്യൂ റെസിപ്റ്റ്സിൽ സാധാരണ കാണാൻ വേണ്ടി കഴിയുക. ഉദാഹരണത്തിന്, സബ്സ്ക്രിപ്ഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ജനറൽ ഡൊണേഷൻസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്സ്, ലോക്കർ റെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് എക്സെട്ര. അംഗങ്ങൾ കൊടുക്കുന്ന വരി സംഖ്യ, സബ്സ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് വർഷാവർഷം നമുക്ക് കിട്ടും. ന്യൂസ് പേപ്പർ പോലുള്ള ഐറ്റം വിൽപ്പനയ്ക്ക് വെച്ചതിന് ശേഷം കിട്ടുന്ന പൈസ, അത് ഇടയ്ക്കിടെ കിട്ടുന്ന വരുമാനമാണ്. അസറ്റ് വിറ്റാൽ കിട്ടുന്ന ലാഭം, ലോക്കർ റെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം, കമ്മീഷൻ്റെ വരുമാനം, റെൻ്റ് കിട്ടുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് റവന്യൂ റെസീപ്റ്റായിട്ട് പരിഗണിക്കാം. റവന്യൂ റെസീപ്റ്റിൻ്റെ പ്രത്യേകത, എല്ലാ റവന്യൂ ഐറ്റവും റവന്യൂ റെസിപ്റ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ് കാണിക്കുക. ഓൾ റവന്യൂ റെസിപ്റ്റ് ഷോൺ
on the income side of income and expenditure account. Adutathu capital expenditure. Any expenditure which is incurred in acquiring or increasing the value of fixed asset is termed as capital expenditure. Such expenditure yields benefit over a long period and hence treated as an asset. Sradhikkam, long period of time ilekku aavashyamulla chila karyangal not for profit organization vaangichu kazhinjal adinu vendi chilavaakkunna thugakal capital expenditure enna karyathilana pariganikkappedunnathu. Udaharanathinu asset vaangichal, books vaangichal, investment nadathiyal, namukkariyam not for profit organization vidunna pradhanapetta example aanu different clubs. Avarude clubinte building eduthu kazhinjal, അതേപോലെ തന്നെ ക്ലബിൻ്റെ ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ക്ലബിൻ്റെ പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത, ഇത്തരം എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ബുക്ക്, ഇൻവെസ്റ്റ്മെൻ്റ് എക്സെട്ര യൂഷ്വലി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻസസ് ആർ ഷോർട്ട് ടേം ഓഫ് എക്സ്പെൻസസ് ആൻഡ് ദ ഫുൾ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് റിസീവ്ഡ് ഡ്യൂറിങ് വൺ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് ആവശ്യമുള്ള അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ ചെലവുകളും റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരാറുള്ളത്. ശമ്പളം കൊടുത്താൽ, സാലറീസ്, ടെലഫോൺ ചാർജ് കൊടുത്താൽ, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്താൽ, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കൊടുത്താൽ, ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ്, ഓഡിറ്റ് ഫീസ്, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, സ്പോർട്സ് എക്സ്പെൻസ്, ഇത്തരം ഐറ്റമൊക്കെ സാധാരണ രീതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് സാധാരണ കാണിക്കാറ്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് റെക്കോർഡാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ട്രേഡിംഗ് കൺസേൺ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രുവൽ ബേസിസ്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ് ഓഫ് കറൻറ്റ് ഇയർ ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ റെപ്രസെൻറ്റ്സ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട് വരയ്ക്കേണ്ടത് സാധാരണ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡും ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡുമാണ്. ഇതിലുള്ള ഐറ്റം നമുക്ക് നോക്കാം. ഒട്ടനവധി ഐറ്റംസ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് വലുതാക്കി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള ഐറ്റം സാലറി, ഹോണററിയം, റെൻ്റ് ആൻഡ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ടെലഫോൺ ചാർജസ്, ചാരിറ്റീസ്, വേജസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇൻട്രസ്റ്റ്. ഇനിയും എക്സ്പെൻഡിച്ചർ ഐറ്റം ഉണ്ട്, അത് അടുത്ത സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഇൻകം സൈഡിലുള്ള ഐറ്റം സബ്സ്ക്രിപ്ഷൻ, ജനറൽ ഡൊണേഷൻ, എൻട്രൻസ് ഫീ, ബ്രാക്കറ്റിൽ കാണാം നോട്ട് ക്യാപിറ്റലൈസ്ഡ് പോർഷൻ. എന്താണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിൽ പഠിക്കാം. ഹോൾ റെൻറ്റ്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഗ്രാസ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ അടുത്ത സ്ക്രീനിലേക്ക് പോവാണ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ ജനറൽ എക്സ്പെൻസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ബാങ്ക് ചാർജസ്, കൺവേയൻസ്, റിപ്പയേഴ്സ്, ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്സ്. ഇനി ഇൻകം സൈഡ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ റിസീവ്ഡ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, മിസ്ലേനിയസ് റിസീവ്ഡ് എക്സെട്ര. ഇതിൻ്റെ നോർമലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ
എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള ഇൻകം സൈഡിലുള്ള മുഴുവൻ ഐറ്റം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യുകയും ബാലൻസ് ആയിട്ട് കിട്ടുന്ന തുക ഒന്നുകിൽ സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. അതായത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എമൗണ്ട് കുറയുകയും ഇൻകം സൈഡിൽ എമൗണ്ട് കൂടുകയും ചെയ്താൽ അത് സർപ്ലസ് ആയിരിക്കും. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് സർപ്ലസ്. ഇൻകം സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എമൗണ്ട് കൂടുകയും ഇൻകം സൈഡിൽ എമൗണ്ട് കുറയുകയും ചെയ്താൽ ഡെഫിസിറ്റ് ആയിരിക്കും. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് ഡെഫിസിറ്റ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിലെ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദ റവന്യൂ ഇൻകംസ് ആൻഡ് റവന്യൂ എക്സ്പെൻസ് ഓഫ് കറണ്ട് ഇയർ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. കാരണം ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രത്യേകത, ഒരു ഇയറിൽ വന്നിരിക്കുന്ന എല്ലാ വരവുകളും എല്ലാ ചെലവുകളും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. അത് ക്യാപിറ്റൽ ഐറ്റമെന്നോ റവന്യൂ ഐറ്റമെന്നോ നോക്കാറില്ല. അതേസമയത്ത് ആ ഐറ്റത്തിൽ നിന്നും ഓൺലി റവന്യൂ നാച്ചുറലുള്ള റെസീപ്റ്റും എക്സ്പെൻസും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രിസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകംസ് എക്സെട്ര ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കാതെയുള്ള ചില നോൺ ക്യാഷ് ഐറ്റമായിട്ടുള്ള ഡിപ്രിസിയേഷനും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും അക്രൂഡ് ഇൻകം പോലുള്ള അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നു. ഇറ്റ് നെവർ റെക്കോർഡ് ക്യാപിറ്റൽ റെസീപ്റ്റ് ഓർ പേയ്മെൻറ്റ്സ്. ഇറ്റ് നെവർ സ്റ്റാർട്സ് വിത്ത് എ ബാലൻസ്. നമ്മൾ നേരത്തെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ബാലൻസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. എൻട്രി ചെയ്തതും ബാലൻസ്ഡായിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരിക്കലും ബാലൻസ്ഡല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോ ഓപ്പണിംഗ് ബാലൻസ്. ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ്. അതായത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. സർപ്ലസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യുന്നു. ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിനെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും നെറ്റ് ലോസിനെ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത അതേ സമീപനം തന്നെയാണ് ഇവിടെയും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ക്യാപിറ്റലിന് പകരം ഇതൊരു ക്യാപിറ്റൽ ഫണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ലെറ്റ് അസ് ഗോ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ബേസ്ഡ് ഓൺ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ലെറ്റ് അസ് ഗോ ടു ദ ചാർട്ട് ഇൻ ഡീറ്റെയിൽ. ഒന്നാമത്തത് നാച്ചർ ഓഫ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്കിന് സമാനമാണ്. നാച്ചർ ഓഫ് ഐറ്റം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ നാച്ചുറലുള്ള ഐറ്റം മാത്രമാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ ക്യാപിറ്റൽ ഐറ്റ് നാച്ചുറലുള്ള ഐറ്റം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പിരീഡിൻ്റെ ബേസിൽ റവന്യൂ ഐറ്റം ഓഫ് കറണ്ട് ഇയർ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് റെക്കോർഡ്സ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് റിലേറ്റ് ടു ദ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ ആൻഡ് സക്സീഡിങ് ഇയർ. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രത്യേകത ഈ വർഷത്തെയും മുൻകാല വർഷങ്ങളിലെയും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെയും എല്ലാ ഡാറ്റയും ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണും. അതായത് ഈ കറണ്ട് ഇയറിലാണ് ഈ എമൗണ്ടൊക്കെ സ്വീകരിച്ചതെങ്കിൽ അത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. ഡിപ്രിസിയേഷൻ എന്നൊരു ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. ആ ഐറ്റം ഒരിക്കലും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല.
ഇനി ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസും ലോസസും ആണ്. അതേസമയത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്യാഷ് റെസീപ്റ്റാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് ഗെയിൻ ആണ്. അതേസമയത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിലുള്ള വ്യത്യാസം കൂടി നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരിക്കലും ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ബാങ്കിലുള്ള പൈസ അല്ലെങ്കിൽ ബാങ്കിലുള്ള ഓവർ ഡ്രാഫ്റ്റ്. അതേസമയത്ത് ക്ലോസിംഗ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. അതേസമയത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് കയ്യിലുള്ള ക്യാഷ് ബാങ്കിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലുള്ള ഓവർ ഡ്രാഫ്റ്റാണ്. ഒരു എൻഡ് പീരീഡിലുള്ള ഈ ഐറ്റമാണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ രണ്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം പറയാം. അക്രുവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രുവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്, ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രുവൽ ബേസിസ്. ഞാൻ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഇറ്റ്സ് എൻ അക്കൗണ്ടിങ് മെത്തേഡ് അണ്ടർ വിച്ച് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെൻ ദ ആർ ഏൺഡ് റാദർ ദാൻ വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ്. അതായത് എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് ആ ക്യാഷ് കിട്ടുന്ന സമയത്ത് അല്ല റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഇൻകം റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ഇയറിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഐറ്റം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അടുത്ത വർഷം കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റവും നേരത്തെ കിട്ടിയ ഐറ്റമൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രുവൽ ബേസിസ്. അതേസമയത്ത് ക്യാഷ് ബേസിസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇറ്റ്സ് എ മേജർ അക്കൗണ്ടിങ് മെത്തേഡ് ദാറ്റ് റെക്കഗ്നൈസ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് അറ്റ് ദ ടൈം ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ഔട്ട്. ഇത്തരം മെത്തേഡിൻ്റെ പ്രത്യേകത എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് ആ കിട്ടുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. ദിസ് കോൺട്രാസ്റ്റ് അക്രുവൽ അക്കൗണ്ടിങ് വിച്ച് റെക്കഗ്നൈസ് ഇൻകം അറ്റ് ദ ടൈം ഓഫ് റവന്യൂ ഈസ് ഏൺ ആൻഡ് റെക്കോർഡ് എക്സ്പെൻസസ് വെൻ ലയബിലിറ്റീസ് ആർ ഇൻക്വേർഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അക്രുവൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോൺട്രാസ്റ്റാണ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്.